വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഒരു വൺ വീക്ക് ഗ്യാപ്പ് വന്നു. ഞാൻ കുറച്ച് നാളായി ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടും കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇൻഫോ പാർക്ക് ജേണിയാണ്. ജേണി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് ജസ്റ്റ് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഇനി എൻ്റെ വീഡിയോസിൽ ഇൻഫോ പാർക്ക് കാണില്ല നിങ്ങൾ. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയമായപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് നോട്ടീസ് പീരീഡ് ആയിരുന്നു. അപ്പം എന്താ, അപ്പം നമുക്ക് പതുക്കെ വീഡിയോയ്ക്ക് പോവാം. എൻ്റെ കൊച്ചി ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് 1.5 വർഷമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഞാനിപ്പം ഒരു കഴിഞ്ഞ 2022 April 8 ഇവിടെ ജോയിൻ ചെയ്തത്. പക്ഷേ നമുക്ക് ലൈഫിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫേസ് ആയിരുന്നു അത്. കാരണം ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്, പിന്നെ ചെറിയ ചെറിയ സങ്കടങ്ങളും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ആരും ഡിപ്പെൻഡ് ആണ് ജീവിക്കാനും, പിന്നെ എന്താ നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരുന്നു, അതുപോലെ ഒരു എന്താ പറയുക എല്ലാം കൊണ്ടും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ഫീലാണ് ഞാനിവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നത് ഈ ജോലിനെ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വീഡിയോസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്, എങ്ങനെ ഇൻഫോ പാർക്കിൽ കിട്ടുക, ഇൻഫോ പാർക്കിൽ കയറാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഒന്നും ചെയ്യാനില്ല, ഇൻഫോ പാർക്കിൻ്റെ സൈറ്റ് ഉണ്ട്, സൈറ്റിൽ എല്ലാ കമ്പനീസും ഉണ്ടാവും. നമ്മളെന്താണ് പഠിച്ചതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വേക്കൻസീസ് കാണുവാണെങ്കിൽ ചുമ്മാ നമ്മുടെ റെസ്യൂം അതിൽ അയച്ചാൽ മതി. അവർക്ക് മെയിൽ ഐ ഡി ഉണ്ടാവുമല്ലോ, കൊടുക്കുമല്ലോ. അപ്പം അതിൽ ചുമ്മാ നമ്മുടെ റെസ്യൂം അയച്ചാൽ മതി. ഒരു 1 വീക്കോ 2 വീക്കിനുള്ളിൽ എന്തായാലും അവർ വിളിക്കും, അത് ഷുവറാണ്. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് 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 നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസസ് കാണാൻ പറ്റും. അതായത് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും, നല്ല രീതിയിലായിരിക്കും, പൊട്ട രീതിയിലായിരിക്കാം, നമുക്കങ്ങനെ കുറേ ഫ്രണ്ട്സിനെ നമ്മൾ കിട്ടും. പിന്നെ നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാന്നുള്ളത് നമ്മുടെ കഴിവുകളിരിക്കും. പിന്നെ ഏകദേശമൊക്കെ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കുള്ളൂ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടും, അവരിൽ നിന്ന് ഒരുപാട് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ, നമ്മൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോറും അവരിൽ നിന്ന് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ കിട്ടും. അങ്ങനെ പിന്നെ അതുപോലെ എന്താ വെച്ചാൽ കൊച്ചിയാണല്ലോ, അപ്പോൾ കൊച്ചിയിൽ നിന്ന് പറഞ്ഞാൽ നൈറ്റ് നല്ല വൈബാണ്. അപ്പം നൈറ്റ് നമുക്ക് ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ പ്ലേസാണ് കൊച്ചി. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ചില്ലൗട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നൈറ്റ് ഇങ്ങനെ ചുമ്മാ ഫുഡ് അടിക്കാനൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ ലിഫ്റ്റിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. ഇത് ലുലൂസ് ഐബർ ടവർ 2 ഒരു ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പം ഞാനിത് ഓരോ ദിവസമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലെ നിങ്ങളോട് സംസാരിക്കാത്തത്. അപ്പം ഞാൻ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ലുലൂസ് ഐബർ ടവർ 2 വർക്ക് ചെയ്തിട്ടുണ്ട്, 1 വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 1 ഞാൻ ജോയിൻ ചെയ്തൊരു 1 കഴിഞ്ഞപ്പം 2 നിന്നും 1 മാറ്റിയായിരുന്നു. അപ്പോൾ 2 ആണ് പുതിയ ബിൽഡിങ്. അപ്പോൾ അവിടെ തന്നെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തത് ഞങ്ങൾ. അതിനുശേഷമാണ് 1 വന്നത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ 2 തന്നെയാണ്, ടവർ 2 തന്നെയാണ് പോവാറ്. അതുകൊണ്ട് ആ ഒരു ടച്ച് വിട്ടിട്ടില്ല എപ്പോഴും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഇവിടുത്തെ ഒരു എന്താ പറയാ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, ടോട്ടലി നല്ലൊരു എൻവയോൺമെന്റ് ആണ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. എസ് എ ഫ്രഷർ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവര് തരാം നമ്മൾ ടാലന്റ് കാണിക്കാനായിട്ട്. ഇപ്പം എൻ്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ചാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ പ്രഷർ കുറവായിരുന്നു, അതുപോലെ തന്നെ എല്ലാം ഒരേ വൈബുള്ള പിള്ളേരാണ്. പിന്നെന്താ പറയാന്ന് വെച്ചാൽ ഓണത്തിനായാലും ക്രിസ്മസിനായാലും പിന്നെ ആനുവൽ ഡേക്ക് ആയാലും ഒക്കെ എല്ലാത്തിനും പരിപാടി ഉണ്ടാവും, എല്ലാത്തിനും അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഇവിടെ. പിന്നെ ഒരു ബിൽഡിങ്ങും ആ ടവർ 2 എന്ന് പറഞ്ഞ ആ ബിൽഡിങ് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എന്തൊക്കെ ആ ബിൽഡിങ്ങിനുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത് ഉണ്ടാക്കിയ ബിൽഡിങ്. ഫസ്റ്റ് ടവർ 1 ആയിരുന്നു, അതിലാണ് ഞങ്ങൾ സെക്കൻഡ് പിന്നീട് ഞങ്ങൾ ഷിഫ്റ്റ് ആയി പോയത്. അപ്പം അങ്ങനെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് വിഷമമായിരുന്നു, പക്ഷെ പിന്നെയും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അത്രയ്ക്ക് പയ്യെ പയ്യെ ആ വിഷമങ്ങൾ മാറി. അപ്പം ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂട്ടിക്കൊണ്ടിരുന്നത് ഇതൊക്കെയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പാൻട്രിയിലേക്കുള്ള എൻട്രി. ഇവിടെ ഞങ്ങൾ ചായ ഇട്ട് കുടിക്കും, ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ബോക്സ് ഞങ്ങൾ കഴുകും. ഇത് ഞങ്ങളുടെ ഓഫീസിലൊക്കെയുള്ള എൻട്രി. പിന്നെ ലിഫ്റ്റ്, പിന്നെന്താ പറയുക, ലിഫ്റ്റൊക്കെ ഞാനിപ്പോൾ മിസ് ചെയ്യും. ലിഫ്റ്റ് ഒക്കെ എന്താ പറയുക, ആ ലിഫ്റ്റിന് വരെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു എല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ യാത്ര എന്ന് പറയുന്നത്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല അടിപൊളിയായിരുന്നു മൊത്തത്തിൽ എൻ്റെ ഒരു 1.5 വർഷത്തെ ലൈഫ്. കൊച്ചി നല്ല രസമാണ്, കൊച്ചി രാത്രി കാണാൻ ഭംഗിയാണ്. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൊച്ചി വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻഫോ പാക്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഞാൻ പറഞ്ഞ പോലെ അവരുടെ സൈറ്റിൽ കയറിയിട്ട് റെസ്യൂമൊക്കെ കൊടുത്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാവരും വരിക. പിന്നെന്താ, അപ്പം നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. എനിക്ക് ഇവിടെ നിന്ന് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അപ്പം നല്ല ഫ്രണ്ട്സ് ഇതിനെ കിട്ടുവാണെങ്കിൽ നമുക്കത് ഫ്യൂച്ചറിലും നല്ലതല്ലേ, ഫ്യൂച്ചറിലും അവരായിട്ടുള്ളൊരു ആ ഒരു കണക്ഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്സിനെ കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നല്ല 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 അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താ നല്ല, പിന്നെന്താ പറയാനുള്ളത്, ആ കുറച്ച് നമുക്ക് ഏർണിങ്സ് ആവും, ഒരു സോഴ്സ് ഓഫ് ഇൻകം ആവും, പിന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ കൂടും. പിന്നെന്താ വെച്ചാൽ ആ അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. അപ്പം എല്ലാവരും എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.